ഏസ് പോഫിൽ കാണുന്ന കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രമാണ്. മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയി എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. വിറച്ചുപോയ കൊറോണ മഹായുദ്ധത്തിലൂടെ ഭൂമിയിൽ അന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. അവസാനത്തെ സെറ്റ് വാക്സിൻ അടങ്ങിയ പെട്ടിയും ബാക്കിയായി. അർഹരായ 8 പേർ ഫൈനലിസ്റ്റുകളുമായിരുന്നു. ഇനി ഇതിൽ നിന്നൊരാൾക്ക് വാക്സിൻ നേടിയെടുക്കാം, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ ഡെൽഗോണ കോഫിയും ഉണ്ടാക്കിയിരുന്ന ഒരു പാവം കുടുംബനാഥന് പെട്ടെന്നൊരു വെളിപാടുണ്ടാകുന്നു. എന്താ മഞ്ചേരിക്ക് വെച്ച് പിടിക്കാൻ? എന്തിനാ രണ്ട് ഡോസ് വാക്സിൻ എടുക്കാൻ? പിന്നീട് അങ്ങോട്ട് അലച്ചിലായിരുന്നു. ഒടുവിൽ ചെന്ന് പെട്ടത് വാക്സിനേഷൻ കൗണ്ടറിൻ്റെ മുന്നിൽ. ആവശ്യം അറിയിച്ചപ്പോൾ സ്ലിപ്പ് കാണിക്കാൻ പറഞ്ഞു. ഒ ടി പി കാരണം പണി പോയ ഒരു പാവം തിയേറ്റർ ഉടമയുടെ പൊട്ടിയ ഫോണിൽ എന്തുണ്ട്? ഒ ടി പി മാത്രം. വാക്സിനേഷൻ അളിയ, അതെ, മെയിൻ കർത്താവുമ്പോൾ ഹും ചേർക്കണം, തുൻ കർത്താവുമ്പോൾ ഹോ ചേർക്കണം. അല്ല, ഇതൊക്കെ പറയാൻ നമ്മളാരാണാവോ? പുല്ല്, കൊല്ലത്തെ എം എൽ എ ആണോ കോപ്പെ? ആ ചുരുവ് വീഴാത്ത കഥക്കുത്തായ തള്ളി നിൽക്കുന്ന കുടവ എം സി ആറിൻ്റെ സ്റ്റിക്കേയും ഉണ്ട്. ഇതൊക്കെ കണ്ട എം എൽ എ ആണെന്ന് പറയണെങ്കിലേ വല്ല കണ്ണോട്ടനായിരുന്നു. വെള്ളച്ചിലെടുക്കരുത് കേട്ടോ. എടുത്താൽ താൻ എൻ്റെയോട് ആ പന്നി. അതെ, അതിൻ്റെ പിന്നെ തുടങ്ങി. അവൻ നമുക്കൊരു വെല്ലുവിളിയേ അല്ല. പാമ്പിനെന്ത് വാക്സിൻ അല്ല? അപ്പം എങ്ങനാ, നമ്മൾ രണ്ടുപേരും മാത്രമാണോ അതോ? അല്ലല്ലോ, ഒരാൾ കൂടെ. പക്ഷേ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാണോ ആ അവതാരം? അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ഈ മൂർത്തിക്കിപ്പം പേര്. ഇതാണോടാ നിന്റെ മൂർത്തി? എന്താണോ ഈ മൂർത്തിക്ക് ഒരു കുഴപ്പം? എനിക്കെന്താ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ നോക്കില്ലേ? ഇതല്ല ഇതല്ല ഇതല്ല, റോങ് ടൈമിൽ കേറി വരുന്നു. അന്തസ് ഉണ്ടോടി അന്തസ്. സോറി അണ്ണ, ആളറിയാതെ കേറിപ്പോയതാ പുറത്തേക്ക്. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനുഭവം നിനക്ക് തുടർന്ന് ബി ജെ മാത്രമായി. പക്ഷേ എനിക്കെന്നെ എനിക്കെന്റെ എല്ലാം വേണം. അതിനെയാണ് ഇവിടെ ഈ കയറി കൊണ്ട് നശിപ്പിച്ചത്. മറന്നും പുറത്തും ജീവിക്കാൻ ജോസഫ് അലക്സ് എസ് ഐ ഒ കോൺസ്റ്റബിളോ അല്ല, ഐ എ എസ് ആണ്. ഐ എ എസ് ആരാണോ ഇവിടെ പൈസി മാർക്കിന്റെ കാര്യം പറഞ്ഞേ? അവന്റെ മോന്തം കിട്ടൊരെണ്ണം കൊടുത്തിട്ട് നോക്കാൻ പറ. അപ്പൊ കാണാം അവന്റെ അമ്മയുടെ ഐ എസ് ഐ മാർക്ക്. അയ്യോ, ഐ എസ് ഐ എന്റെ ചേട്ടാ, ജോസഫ് അലക്സ് ഐ എ എസ് എന്നാ പറഞ്ഞത്. ഏ, ഈ കുറിപ്പ് ഇപ്പൊ എവിടുന്നാ നീ ഉണ്ടാക്കിയത്? അയ്യോ, ഇത് നമ്മുടെ ഫൈനലിസ്റ്റുകളിൽ ഒരാളാണ് ഗംഗ. മോളെ ഈ കാരണവന്മാരെ സംസാരിക്കുന്നിടത്ത് മോൾ ഓരോന്ന് കയറി പറയരുത്. മോൾക്കൊന്നും അറിയില്ല, കാരണം മോൾ വെറൊരു കുട്ടിയാണ്, കൊച്ചു കുട്ടി. ഞാനോ എനിക്കും അറിയില്ല. നോക്ക്, കോവിഷീൽഡ്, കോവാക്സിൻ, സ്പുട്നിക്, മോഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ. ഇനി എന്താ ഞാൻ പറഞ്ഞത്? ഇത് മാത്രമേ ഈ ഭൂമിയിലാക്കി ബാക്കി. ഇത് നമുക്ക് രണ്ട് കുടുംബത്തിലേക്ക് കിട്ടുള്ളൂ, ഈ അംഗം ജയിക്കുന്നയാൾക്ക്. അത് എനിക്ക് വേണം. എന്റെ രാമനാഥന് വേണ്ടി എനിക്ക് നിങ്ങൾ തന്നേ പറ്റൂ. നിന്റെ ഉള്ളിലെ മുറിവ് അതെനിക്ക് മനസ്സിലാവും. പക്ഷേ അത് ഉണങ്ങാൻ നീ ചോദിക്കുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും വാക്സിനാണ്. അതെനിക്ക് തരാനാവില്ല. എന്റെ മാസ്കോ സാനിറ്റൈസറോ ചോദിക്കുക, അതെടുത്ത് ഞാൻ തരും. പക്ഷേ എന്റെ കൂടപ്പറപ്പുകളുടെ പ്രാണൻ അതെനിക്ക് വലുതാണ്. നീ പോ. ഓ പുല്ലി, നിന്ന് കഥാപ്രസംഗം പറയാതെ വിഷയത്തിനുള്ള പ്രതിവിധി വല്ലതും പറയണോ? അലിയ, വാക്സിൻ ആർക്കാ കിട്ടുക എന്നുള്ള കാര്യം ഇപ്പൊ എങ്ങനെ തീരുമാനിക്കും? മത്സരം വല്ലതും വെക്കണ്ടേ? എടോ മഹാദേവ, കൂടി പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനൊക്കെ ഞാനായിരുന്നു ഫസ്റ്റ്. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് മത്സരം തന്നെ ആക്കാം.
കാണിക്കുന്നു ഒന്നുമില്ലേലും ഇത്രയും പെൺപിള്ളേരില്ലേടെ ഇവിടെ അന്തസ് ഉണ്ടോടെ അന്തസ് എന്തസ് സത്യമായിട്ട് ഞാൻ അടിയിൽ ജെട്ടിയിട്ടിട്ടുണ്ട് ഓക്കെ നൗ ലീവ് ഇറ്റ് വാട്ട് ദ ഹെൽ പ്ലീസ് ഡോണ്ട് ക്രിയേറ്റ് എ ഫസ് ഡോണ്ട് ഷൗട്ട് ആൻഡ് ഡോണ്ട് പാനിക് ഒരു കളി ഞാൻ പറയാം ബാക്ക് സീറ്റിന് വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കുട്ടികൾ ക്ലിനിക്കൽ ലെക്ചർ ഹാളിൽ നടത്തുന്ന കളി പോസ്റ്റിങ്ങിനിടയിൽ കഫേ കോഫിയിലെ ഒരിത്തിരി സ്ഥലത്തിന് വേണ്ടി പ്രൊഫസർമാരും കുട്ടികളും നടത്തുന്ന കളി കുട്ടാപ്പിയുടെ ഫുഡിന് വേണ്ടി അവർ മെസ് ഹാളിൽ നടത്തുന്ന കളി കസേര അല്ല അപ്പൊ കാണാൻ വലിയ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂല്ലേ ആള് വെറും ഒരു മണ്ടന നിന്നെ ഞാൻ പുച്ഛിക്കുന്നില്ല കാരണം കസേരക്കളി എന്താണെന്ന് അറിയണമെങ്കിൽ അതിന്റെ പൾസ് എന്താണെന്ന് അറിയണം അതിന് സെൻസ് വേണം സെൻസിബിലിറ്റി വേണം സെൻസിറ്റിവിറ്റി വേണം മിനിമം കോമൺ സെൻസ് വേണം മാസ്ക് ഇല്ലാതെ കറങ്ങി തിരിഞ്ഞ് നടക്കാനും കൈ കഴുകാതെ വീട്ടിൽ കയറി വരാനും പെട്ടിയിൽ അടച്ചു വെച്ച സിനിമകൾക്ക് ഒരു ജീവിതം കൊടുക്കാനും എനിക്കൊരു വാക്സിൻ കിട്ടിയേ പറ്റൂ അതുകൊണ്ട് ഞാനുണ്ടി കളിക്കും എന്താ എന്താ നിക്ക് കളിക്കാൻ ഈ അറക്കലം കൂടെ ഇതൊന്നും നിനക്കൊന്ന് കൂട്ടിയാ തോന്നുന്നില്ല അതുകൊണ്ട് നീ ഇപ്പൊ പോകുമോനെ ദിനേശ് അഞ്ചാം വയസ്സിൽ പോളിയോ വാക്സിൻ എടുത്തപ്പോൾ 10 ദിവസം ഈ അമ്മ പനിച്ചു കിടന്നു അത്രത്തോളം വരില്ലല്ലോ ഈറ പോളിയോ വാക്സിൻ കളിക്കാൻ ഈ അമ്മ എന്തായാലും ചുളുവിൽ കസേരക്കളി ജയിക്കുന്നതിന് വേണ്ടി നീ നിന്റെ ചൂണ്ടയിൽ എന്നെ ഇരയായി കൊടുത്തു ബട്ട് മിസ്റ്റർ അറക്കലബു ചൂണ്ടയിൽ താങ്ങാവുന്നതിലും വലിയ ഇരയെ കൊരുക്കരുത് വരുന്ന മീനിലോട്ട് തിന്നാനും പറ്റില്ല കൊരുത്ത ചൂണ്ട ഒടിയുകയും ചെയ്യും കളിക്കുകയാണെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കും വാ നമുക്ക് ഇനി നമ്മൾ നേർക്കുനേരെ അല്ലേ മുമ്പ് ഏറ്റുമുട്ടിയപ്പോഴെല്ലാം ജയിച്ച് മാത്രമേ ശീലമുള്ളൂ ഈ ജോർജ് കുട്ടിക്ക് അതുകൊണ്ട് ഇവിടെയും ജയം എനിക്ക് തന്നെയായിരിക്കും
ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാ കളിക്കുന്നത്. എൻ്റെ പൊന്നു ജോർജുട്ടി ഒരു മൺവെട്ടി പോലും കയ്യിൽ കരുതാതെ ഞാൻ വന്നു. നിന്റെ കയ്യിൽ ഉടായിപ്പ് പലതും കാണുമെന്ന് പറയും. ഈ വാക്സിൻ എടുക്കാനാണ് ഞാൻ വന്നത്. അത് എടുത്തേച്ച് പോവുകയും ചെയ്തു. ആ ഉറപ്പിന് ഇറങ്ങി പോടാ താടിക്കാര, ഇവിടെ രസം അങ്ങോട്ട് കേറി വരുമ്പോഴാ അവന്റെ ഒരു എൻട്രി. കണ്ടിന്യൂ, യു ഓൾസോ കണ്ടിന്യൂ. വിട്ടുതരണം എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഓശാരത്തിന് ഒരു നന്മ ചെയ്തു എന്ന് തോന്നൽ പിന്നീട് വേണ്ട. ഒരു വാക്സിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ജോസഫ് അലക്സ് ഐ എസിന് എത്ര മാസ്ക് വേണമെങ്കിലും എഴുതിയിട്ടാണ്. ഇന്നാ ബ്ലാങ്ക് ചെക്ക്. നിർത്തടാ ഇരപ്പാളി, നിന്റെയൊക്കെ ബ്ലാങ്ക് ചെക്ക് രോമം രോമത്തിന് കൊള്ളുകയല്ലേ. ജോസഫ് അലക്സ് ഐ എസിന് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് നിന്നും പൂനെ നിന്നും ഒരുപാട് കനാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാണ്. 100 രൂപയ്ക്ക് ഒരു മാസ്ക് വെച്ചടിക്കുന്ന അഡിഡാസിന്റെ യന്ത്രമുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം നോക്കിയാലും ജോസഫ് അലക്സ് ഐ എസിന്റെ തട്ട് താണു തന്നെ. ബ്ലാങ്ക് ചെക്ക് എറിയുന്നവന് വാക്സിൻ കിട്ടണമെന്നില്ല, മാസടിക്കുന്നവൻ വിന്നറാകണമെന്നുമില്ല. വാക്സിൻ എടുക്കുന്നതിനുള്ള യോഗ്യത ഇല്ലെന്ന് വാക്സിൻ എടുത്തവർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഓ ശരി, അപ്പോൾ വാക്സിൻ എടുത്തിട്ടാണ് ഈ ക്യൂ കാണുന്നത്. മോനെ, അത് കഴുകന്മാർ വാഴുന്ന ഏരിയ, അതുകൊണ്ട് നീ വന്ന വഴി തിരിച്ചു കിട്ടാം. സവാരി. ഇഫ് യു തിങ്ക് യു ആർ ബാഡ്, ഐ ആം യുവർ ഡാഡ്. വന്നപ്പോൾ തെക്ക് വളർന്ന് നടന്ന് തല്ലുണ്ടാക്കി സമയം കളയുക, ഇനി കളിയിലേക്ക് കടക്കാം. Let's start the game. Excuse me. Nammal aaranavo? Who the hell are you? Njan aaranu enna snehichavar kolge mattarkum manasilavilla. Sorry. Ivide thanne snehikkunna aarumilla. Da ee rendu ennathine kanda. Umma. Ee rendu devangale njangalkullu. മോളിവുഡിലെ കസേരക്കളി അങ്ങനെ പുറത്തുനിന്ന് ആരും വന്ന് കൺട്രോൾ ഉണ്ട്. സെൻഡ് ഹിം ഔട്ട്, ഔട്ട്, ഔട്ട്. ഗോ, ഗോ, ഗോ അവേ, ഗോ അവേ സ്റ്റുപ്പിഡ്. ഇൻ ദ ഗെയിം ഓഫ് മൈ എൽട്ടൻ ആൻഡ് ഇക്ക, യു വിൽ നോട്ട് സീ എനി മിനിറ്റ് ഓഫ് ദ ടുഡേ. ഇറങ്ങി പോടാ. 2 മാസ് ഡയലോഗിന് വേണ്ടി മാത്രം സ്പൂഫിൽ കുത്തി കയറ്റിയതാണല്ലേ എന്നെ. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ഹോക്കി പൊക്കോട്ടെ. സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. 6 മണി വാർത്തയും കണ്ട് ചക്കയുടെ എന്തെങ്കിലും വിഭവം കഴിച്ച് കിടക്കാൻ നേരമായിരിക്കുന്നു. ബാക്കി മത്സരം നാളത്തേക്ക് മാറ്റുന്നതിനോട് ജോസഫ് അലക്സ് ഐ എസിന് വിരോധമുണ്ടാവോ? തളർന്നു കിടക്കുന്ന ശത്രുവിനെ മലർത്തിയടിച്ച് ജയിക്കുന്ന ശീലം ജോസഫ് അലക്സ് ഐ എസിനില്ല. ബാക്കി മത്സരം നാളെയാണ്. സമയം 5:14. മീൻബൈ തോറ്റവരുടെ മുറി. എളുപ്പല്ലോ ഇജ്ജാതിരോ വാക്സിൻ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിട്ടുണ്ടാവല്ലേ. പിന്നെ താൻ എന്തുണ്ട എന്റെ മഹാദേവ ഈ പറയണ പോലെ ഇത് കഷ്ടപ്പെട്ട് എന്നെ കിട്ടുള്ളൂ. ഏ കിട്ടുകയാണെങ്കിൽ പൈസ എന്നെ കിട്ടണം. നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്ക് അവർക്ക് വേണ്ടി നമുക്ക് ഈ വാക്സിൻ എങ്കിലും വേണ്ടേ? അതിന്റെ പ്രതിഫലമായി വാക്സിൻ എന്ന സ്വപ്നം മനസ്സിൽ നിന്ന് കീറി കളയുന്ന അഡ്ജസ്റ്റ്മെന്റ്, അതല്ല സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊഫൈൽ ആക്സസ് കോഡ്. അപൂർവ ശാസ്ത്രങ്ങളിൽ 10,000 വേർഡ്സ് ഹാൻഡ് വാഷ് പഠിപ്പിച്ച് സ്റ്റുഡൻസിനെ കൊണ്ട് അലർക്കുന്നതല്ല അഡ്ജസ്റ്റ്മെന്റ്. ഷമ്മിക്ക് അതറിയില്ലെങ്കിൽ എനിക്കറിയാം. ആ വാക്സിൻ നിന്ന് കിട്ടിയാൽ രക്ഷപ്പെടാൻ പോകുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കഥ അതെനിക്കറിയാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഈ അറക്കൽ അബ്ദുൽ അറിയും. ഇവരല്ല, ഇവരുടെ കാശാന്മാരെ പിടിച്ചു കിട്ടാൻ മാത്രം കേൾക്കുന്ന ഒരാൾ എന്നെടുത്തു. ഞാൻ വിളിച്ചാൽ ലോകത്തിന് ഏത് കോണിൽ നിന്നും പറന്നു വരും എൻ്റെ പാപ്പൻ.
ഹലോ പാപ്പ, സംഭവം എനിക്ക് നിന്നെ സഹായിക്കണം എന്നൊക്കെ ഉണ്ടോ? ഞാനീ പോത്തുമുക്കിൽ നിന്ന് സൈക്കിളിൽ ചോട്ടി എത്തുമ്പോഴേക്ക് അതിനിൽ കഴിയടാ. ഏ, സൈക്കിളോ? ഓ, ആ കാലമാടം പെട്രോളിൻ്റെ വില മാനത്ത് കയറ്റി അങ്ങ് വെച്ചേക്കുമല്ലേ. അതുകൊണ്ട് ഞാൻ നമ്മുടെ വാനങ്ങ് വിൽക്കടാ. നീ വേറെന്തെങ്കിലും വഴി നോക്കടാവ്. ചതിക്കില്ല പാപ്പ, ഇവിടെ ഇൻവൈൻ ഡാൻസൊക്കെ കഴിഞ്ഞു. പാപ്പ, പാപ്പ, ഈ ചാണകേസിനൊക്കെ ഷാജി പാപ്പ വേണമെന്നുണ്ടോ? ഈ അറക്കലാപ്പ പോലെ. ഇവിടെ മൂട്ടിന് തീ പിടിച്ചിരിക്കുക മനുഷ്യൻ. അപ്പോഴാ അവന്റെ അമ്മയുടെ പാപ്പൻ എന്തൊക്കെയായിരുന്നു? പാപ്പൻ വരും, വാക്സിൻ കിട്ടും, ഇപ്പൊ സന്തോഷമായല്ലോ. കളി തോറ്റവരൊന്നും അങ്ങനെ വാക്സിൻ സ്വപ്നം കാണണ്ട. ആ രണ്ടിൽ ഒരാൾക്കേ വാക്സിൻ കിട്ടുള്ളൂ. നമ്മളൊക്കെ ഇവിടെ വാക്സിൻ കിട്ടാതെ പുഴുത്തു പുഴുത്തു ചാവും. ഓ ഓ, എല്ലാം പോയി കിടക്ക്, എല്ലാം പോയി ഉറങ്ങ്. എനിക്ക് കഥ കേട്ടാലേ ഉറക്കം വരുള്ളൂ. ചേട്ടൻ എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? ഒരിടത്തൊരിടത്തൊരാൾ ഒരാറ്റുമ്പം ഉണ്ടാക്കി, എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ ഒന്ന് പൊട്ടി, എന്നിട്ട് അയാൾ ചത്തു. അങ്ങോട്ട് ചാവട്ടെ, എന്നാലും ഇതൊക്കെ തന്നെ അവസാനിച്ചിട്ടുള്ളൂ. അതെന്താ ചേട്ടൻ മാത്രം ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെക്കണേ? അതെ, എനിക്ക് രാത്രി ചില പ്രത്യേക കോളുകൾ വരുന്ന ഒരു അസുഖമുണ്ട്. സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നതാണ് സേഫ്. ഈശ്വര, എന്റെ മാസ്ക്, എന്റെ സാനിറ്റൈസർ. ഓ, അല്ലെങ്കിലും ഈ നല്ല മനസ്സെനിക്കൊരു ഭാര. എന്താ ഒരു ശബ്ദം? കള്ളൻ, കള്ളൻ പിടിയടാന്നോനെ.
കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല. ആവുന്ന ഇതിഹാസം പ്ലാൻ ചെയ്ത് വാക്സിൻ തട്ടിയെടുക്കാനും ആകില്ല. അതിന് മിനിമം കോവിൻ ആപ്പിലെ രജിസ്ട്രേഷനെങ്കിലും വേണം. ഈ വാക്സിൻ നാളെ ആ രണ്ട് ഫൈനലിസ്റ്റുകളിൽ അർഹിക്കുന്നവർക്ക് തന്നെ ലഭിക്കും. എനിക്ക് എപ്പോഴും ഇങ്ങനെ ചാടി കളിക്കാനൊന്നും പറ്റില്ല. ഞാനേ ഞാൻ പഴയ ജിംനേഷ്യാ. നേരത്തെ ഞാൻ അങ്ങനെ ആളറിയാതെ പറഞ്ഞിട്ടും നിങ്ങൾ മാത്രമേ ഇപ്പൊ എന്നെ രക്ഷിക്കാനുണ്ടായിട്ടുള്ളൂ. പ്രപഞ്ചത്തിൽ നിങ്ങളെക്കാൾ വലിയൊരു പോരാളി മറ്റാരുമില്ല. ഇരുട്ടിന്റെ മറവിൽ ബാക്കി എല്ലാവരും വാക്സിൻ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ നീ സഹത്തിന്റെ കൂടെ വന്നു. നിന്റെ കണ്ണായ ദൈവങ്ങൾക്ക് വേണ്ടി ഈ എന്നെ പോലും തള്ളിപ്പറഞ്ഞു. യഥാർത്ഥ പോരാളി ഞാനല്ല, നീയാണ്. പിറ്റേന്ന് രാവിലെ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. എല്ലാവരും ഉണ്ടല്ലോ മത്സരം കാണാൻ. എന്താ ഇത്? ഞാൻ ഇന്നലെ ഒരുപാട് ആലോചിച്ചു. ചെയ്യുന്നത് തെറ്റാണെന്നൊരു തോന്നൽ. ഈ വാക്സിൻ ഇതിപ്പോൾ എന്നേക്കാൾ കൂടുതൽ ആവശ്യം ജോസഫ് അലക്സിനാണ്. ഒന്നുമില്ലെങ്കിലും പ്രായം എന്നേക്കാൾ 10 കൂടുതലല്ലേ. ഇതാ കൊണ്ടുപോ, കൊണ്ടുപോ തന്റെ വാക്സിൻ. പുണ്യമാണ്, ഒരു കോടി പുണ്യം. ഈ മത്സരം ഇവിടെ തോൽക്കുന്നത് ഞാനാണ്. വേണ്ട, പകരം ഈ ജോർജ് കുട്ടിക്ക് ഒന്നും വേണ്ട. വെറുക്കാതിരുന്നാൽ മാത്രം മതി ഈ ബാബി. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി മാത്രം നീ എന്തും തെറ്റാ ചെയ്തത്. നിനക്ക് നേടാൻ വരുന്ന വാക്സിൻ എനിക്കും കുടുംബത്തിനും വേണ്ടി കിട്ടുമെന്നു. അതോ സ്നേഹിച്ച് സ്നേഹിച്ച് എന്നെ അന്ന് ഇല്ലാണ്ടാക്കുന്നു. നിന്ന് ഡയലോഗ് അടിക്കാതെ മനസ്സ് മാറുന്നതിന് മുമ്പ് എൻ്റെ മുൻപിൽ നിറങ്ങി പോടോ. പോയി വാക്സിൻ എടുത്ത് ജീവിക്കെ. ഞാനിവിടെ ഏതെങ്കിലും മൂലയ്ക്ക് കൊറോണ വന്ന് ചത്തോളാം. ഇതിനർത്ഥം നിങ്ങളുടെ സ്പൂഫ് തീരുമെന്നാണോ? പിക്ചർ അഭി ബാക്കി ഹേ മേരെ ദോസ്ത്. കൂടെ നിൽക്കുന്നതിൻ്റെ കുതുകാല വെട്ടാനും ജോർജ് കുട്ടിക്കാവുമെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കും. എടോ ജോർജ് കുട്ടി, ഈ കണ്ണീർ കണ്ടുകൊടുത്താൻ, ഈ കണ്ണീർ, ഈ മഹാമനുഷ്യന്റെ കണ്ണീർ സാക്ഷിയാക്കി ഞാൻ പറയുന്നു. ഐ വോണ്ട് പ്രെയർ യു. ഓ പുള്ളേ, പറയടാ. ഈ പാവത്തിനെ പറ്റിച്ച് നീ അടിച്ചു മാറ്റിയ പെട്ടി, ദ പെട്ടി വിത്ത് ദ റിയൽ വാക്സിൻ, അതെവിടാ? ഇല്ല, ഞാൻ പറയില്ല. ആ രഹസ്യം എന്നോടൊപ്പം തന്നെ മണ്ണിൽ അലിഞ്ഞു ചേരട്ടെ. ഓ പുള്ളേ, അതിനെ ഭരചന്ദ്രൻ IPS 2 തന്തയ്ക്ക് ജനിക്കണം. തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. Thank you.
ജോർജ് കുട്ടി ലേശം കഞ്ഞി എടുക്കട്ടെ. അവനവൻ കുറുക്കുന്ന കുറുക്കെടുത്തിടുന്നു.